അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. അങ്ങനത്തെ ആ ബോർഡുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ബോർഡ് ഒഴിവാക്കുന്ന സാധനങ്ങൾ എടുത്തു കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ കാർഗോ ഒന്ന് കൊടുത്തിട്ട് ഇങ്ങനെ അവിടുന്ന് പിന്നെ ഇവിടെ വരുമ്പോ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി ആദ്യം തന്നെ ഞാൻ മനസ്സിലെ പ്ലാൻ ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യൻ തുന്നിണ്ടാക്കിയതാണല്ലോ. നിങ്ങക്ക് ഞാന് ഹായ് നമസ്കാരം, റേഹയാണ്. ഞാനിപ്പുള്ളത് ബോംബെ യാഹു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പുല്ലൂർ തന്നെ ഉള്ള ഒരാളുടെ വീട്ടിലാണ് കേട്ടോ. ബോംബെ എന്ന് പറയുന്ന സമയത്ത് അധോലോകമാണല്ലേ, ഒരു ചെറിയ അധോലോകം തന്നെയാണ്. കണ്ട ആളുടെ മേക്കിംഗ് ആണ് ഈ സാധനം. അപ്പോ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട് ഈ ഒരു വീട്ടിനുള്ളിൽ, ഒരു ചെറിയ അധോലോകം തന്നെ. നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കാണാൻ ആളെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം, അതായിരിക്കും അതിന്റെ ഒരു ഇത്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബോംബെ യാഹോ. ഇദ്ദേഹത്തിന്റെ അധോലോകമാണ് നിങ്ങൾ പുറകില് കാണുന്നത് കേട്ടോ. അപ്പൊ എന്താണ് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്നെ പറഞ്ഞോളി, നിങ്ങൾ എന്താ ചെയ്യുന്നത്? വർക്ക് ഞാനിപ്പോ ദാ ഈ വക ഇങ്ങനത്തെ സാധനങ്ങൾ ഓരോന്നും, ഇതിങ്ങനെ അല്ല, ഇത് കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല, അല്ല ഇത് വേറെ ഓരോ സാധനങ്ങള് ജോയിൻ ചെയ്തിട്ട് വേറെ ഓരോ സാധനങ്ങളാക്കി മാറ്റുന്നത്, ഇങ്ങനെ ആക്കി മാറ്റുന്നത്. ഇത് ശരിക്ക് ഇങ്ങനത്തെ ഒരു രൂപത്തിലുള്ള സാധനം ഒരു കടയിലും വരുന്നില്ല, വിൽക്കണമില്ല. ഇത് ഒരു ലൈറ്റ്, ലൈറ്റ് ഇങ്ങനെ തൂങ്ങണിന്റെ ഒരു കപ്പ്. ഇത് വേറെ നമ്മള് സാധാ ഒരു പൈപ്പ്, സ്റ്റീലിന്റെ പൈപ്പ്. പിന്നെ ഇത് വേറെ ഒരു ഒരു സാധനത്തിന്റെ ഒരു പിന്നെ വേറെ ഒരു പ്ലേറ്റിന്റെ ഒരു പിന്നെ ഈ ഉക്ക വലിക്കുന്ന തന്നെ ഉക്കന്റെ ഒരു കപ്പാണിത്. ഈ അറബി നാട്ടില് പിന്നെ ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാവും ഉക്ക എന്ന് പറഞ്ഞ ഒരു സാധനം, അതിന്റെ ഒരു കപ്പാണിത്. അതിന്റെ അടിയിൽ വരുന്ന ഒരു വടിയാണിത്. അപ്പൊ അങ്ങനെ അതൊന്ന് കൊടുത്തിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു ഇന്നതുകൊണ്ട് ഇന്ന രൂപത്തിൽ ഉണ്ടാക്കി മാറ്റാം എന്ന് അങ്ങനെ ഉദ്ദേശിക്കാണ്ട് അങ്ങനെ അത് ചെയ്യും. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലായി മാറും. അങ്ങനെയാണത്. ഈ സാധനങ്ങളൊന്നും പിന്നെ ഒരു കടയിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടൂല. ഇത് നിങ്ങളുടെ മാത്രം, ബോംബെ യാഹുവിന്റെ കയ്യിൽ മാത്രം കിട്ടുന്ന സംഭവമാണ് അല്ലേ? അല്ലോ എടുത്തോ? ഇല്ല, അത് കാണാൻ, ഇതൊരു ഫിലിമ ടിവിന്റെ ഉള്ളത്തെ ഫിലിം. ഇത് ഇതൊരു സാധാരണ പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബ, ഇത് ടിവിന്റെ ഉള്ളത്തെ ഫിലിമാണ്. എൽഇഡി ടിവിന്റെ ഉള്ളിലുള്ള ഫിലിമാണിത്. എൽഇഡി ടിവിന്റെ ഉള്ളിലുള്ള ഫിലിം ഇങ്ങനെ ആക്കി ഇതിങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. മരത്തിന്റെ അയവ് കാണുന്ന ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലതും പലതും സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത പല സാധനങ്ങൾ എടുത്ത് പിന്നെ മുത്തുകളൊക്കെ എടുത്തിട്ട് അയ്മിനിങ്ങനെ ഇരുന്ന് മുറഞ്ഞുണ്ടാക്കിയാണ്. പിന്നെ എന്താ, ഇത് ഒരു ബോട്ടിലാണ്. ലൈറ്റ് ഇതൊരു ബോട്ടിലാണ്. ഇത് പിന്നെ ഗൾഫ് നാട്ടിലെ അറബികളെ ഉക്ക സീസോ വലിക്കുന്ന ഒരു ബോട്ടിലാ. അറബി നാട്ടിലുള്ള അവർക്കൊക്കെ അറിയാം. ഞാൻ അറബി നാട്ടിൽ പോകാത്ത എനിക്ക് അതറിയില്ല. ഒരു പിടുത്താണ്, വലിയൊരു വടിയാണിത്. ഈ സാധനം ഒരു വടിമ്മണ്ടാവുന്ന ഒരു വടിമ്മണ്ടായി സീസ വലിക്കണ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ എടുക്കണ പിന്നെ ലൈറ്റ് പോകും. എല്ലാത്തിനും ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. വല്ലാത്ത ജാതി പരിപാടിയാണ് കേട്ടോ. ഉണ്ടാക്കി വെക്കാതെ അതിനൊക്കെ ലൈറ്റ് വെച്ചാ. ശരി, അതല്ല ഇത്ര തിളക്കോ? ഇത് താജ്മഹൽ ഉണ്ടാക്കിയാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. മോഡൽ ഉണ്ടാക്കിയത് ഒക്കെ ഞാനിങ്ങനെ സെപ്പറേറ്റ് ഓരോന്ന് ഉണ്ടാക്കി പിന്നെ ഇത് ഇതിന്റെ മുത്തോ. ഇത് ഒരു സ്റ്റൂളിന്റെ കാലാണ്, വൈറ്റ് സാധനം. ഇങ്ങനെ ഒരു കപ്പുകൾ കിട്ടിയപ്പോ നടുവിൽ ഹോൾസ് ഉള്ള കപ്പ് കിട്ടിയപ്പോ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത. ഇതും അങ്ങനെ, ഇത് വേറൊരു മോഡലിൽ ഒരു സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്ത. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഉണ്ടാക്കി വെച്ചു? ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരട്ടിയാൽ ഇങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയത്. ഈ സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്? അങ്ങനെ ഉണ്ടാക്കി വെറുതെ ഇവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കിയാണിതാ ഈ സാധനങ്ങളൊക്കെ. വെറുതെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇത് വേറെ മോഡലുണ്ടാക്കി.
ചെയ്യുന്ന ഒരു കലാകാരൻ ആളുകൾക്ക് കാണണ്ടേ? ആ നമ്മള് യാവകാക്കന്റെ വീട്ടിലാണ് കേട്ടോ. ആള് എന്താ പറയാ, കേട്ടാല് ഭ്രാന്തൻ എന്നൊക്കെ പറയാ. അമ്മായിരത്തെ ഗൾഫിന്നാണ് ഈ സാധനങ്ങളൊക്കെ ഒക്കെ. ഓരോ അറബികൾ ഒഴിവാക്കുന്ന സാധനങ്ങൾ എടുത്തു കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ കാർഗോ വന്ന് കൊടുത്തിട്ട് ഇങ്ങനെ അവിടുന്ന് പിന്നെ ഇവിടെ വരുമ്പോ ഇങ്ങനെ വെറുതെ അത് ഉണ്ടാക്കി ആദ്യം തന്നെ ഞാൻ മനസ്സില് പ്ലാൻ ഉണ്ടാവും, ഇന്ന രൂപത്തിൽ ഉണ്ടാക്കി ഇന്ന രൂപത്തിലായി വരുന്നു. അത് എന്ത് സംഗതി അങ്ങനെ മുൻകൂട്ടിട്ട് അതിന്റെ ഒരു ചിത്രം മനസ്സ് കാണും, എന്നിട്ട് അപ്പൊ അത് ഉണ്ടാക്കും. അപ്പൊ അത് ആ ഉദ്ദേശ രൂപത്തിലായി വരും. ഇതൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെയാണ് മനസ്സിൽ ആദ്യം കാണും, മനസ്സിലിങ്ങനെ ഒരു രൂപത്തില് ഉണ്ടാക്കും, എന്ന രൂപത്തിൽ അതായി വരും എന്നുള്ള ആ ഒരു ഓരോ സാധനം പെറുക്കി കൊണ്ടുവന്നിട്ട് വേറെ സാധനമാക്കി മാറ്റാം. ഒട്ടിച്ചു ഇല്ല അത് താഴെ വെക്കാതിരിക്കണേ, ഒരു നൂലുമ്മൽ ഇങ്ങനെ കെട്ടി വെച്ചതാ. മറ്റേത് ഇങ്ങനെ താഴോട്ട് പോകുവല്ല. ഇതിനിപ്പോ നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ടാവൂലേ? എക്സ്പെൻസ് പറയണെങ്കിൽ ഇപ്പൊ ഇതിനൊന്നും എക്സ്പെൻസ് എനിക്ക് അങ്ങനെ വരില്ല, ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് അല്ല, ഇത് നമ്മള് അറബി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണ്ടേ? ആറോ പൈസ വരും. വന്നപ്പോ കാർഗോ കൊറേ സാധനം ഉണ്ടായിരുന്നു, അതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് ഇന്നത് പിന്നെ ഇങ്ങനെ മനസ്സിൽ പോകുന്നത് ഇങ്ങനെ കൊറേ മുന്നേ ഉള്ള ഒരു ഹോബിയാണോ? ഹോബി ഇങ്ങനെ ഗൾഫില് അവിടെ ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ അവിടെ ഗൾഫിൽ കൂടെ പണി എടുക്കാൻ പോണല്ലോ. അവിടെ പെറുക്കി കൂടുന്നത് നല്ലതാണെന്ന് തോന്നിയാല് നമ്മളത് എന്തുകൊണ്ടെങ്കിലും അതൊന്നും ചെയ്യും, മോശമാണെന്ന് കണ്ടത് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം കണക്കൂല തന്നെ അടുത്ത കച്ചറ കൊണ്ട് ഒഴിവാക്കും. എന്ത് സാധനം അങ്ങനെ കൊടുന്ന ഉടനെ ഒന്ന് അയച്ചു നോക്കിട്ട് പറ്റുന്നതാണോ ചെക്ക് ചെയ്യും. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഒരു പള്ളിന്റെ രൂപത്തില് ഉദ്ദേശം ഉണ്ടാക്കിയാണ് അത്. ഇത് പിന്നെ നമ്മളൊരു ഈ വീടിന്റെ ഏത് ഈ കാണുന്നത് ഈ വീടിന്റെ ഒരു പ്ലാൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയാണ്. പ്ലാൻ ആയോ? ആ 90% ആയി എന്നാണ് എന്റെ വിശ്വാസം. ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് രണ്ട് ലൈറ്റ് കൊടുത്തിട്ട് ഇത് ഒരു സ്റ്റൂളിന്റെ അടിയിൽ വരുന്ന ഒരു സാധനമാണ് ഇത്. ഇത് ചെറിയ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ വരുന്ന ഒരു അതിന്റെ കാലാണ് ഇത്. ഈ സാധനം അതിനെ പറിച്ചെടുത്തിട്ട് അത് പറിച്ചെടുത്ത് കൊടുത്തിട്ട് ഇത് നാല് ലൈറ്റിന്റെ ഇങ്ങനെ മജ്‌ലിസിൽ തൂങ്ങണ ലൈറ്റിന്റെ കാലായി ഇത്. ഈ കപ്പ് വേറെ ലൈറ്റിന്റെ ആണ്, ബൾബ് കൊടുത്ത് വാങ്ങി ഫിറ്റ് ചെയ്ത. പിന്നെ അങ്ങനെ ഓരോന്നായിട്ടും പിന്നെ അതിനുള്ളിലൊക്കെ കൊറേ ലൈറ്റുകള്. വേറെ ടേബിളിന്റെ ഒരു കോലം നോക്കിയേ. ഈ ടേബിള് മരം ഞാൻ ഗൾഫിൽ നിന്ന് കൊടുത്തതാ. അതും മരം യൂക്കാലിഫ് മരത്തിന്റെ, അത് റോട്ടുമ്പോ ഇങ്ങനെ വെറുതെ കിട്ടുമ്പോ ആ മരങ്ങൾ പെറുക്കി വെച്ച് സെറ്റ് ചെയ്ത മരം കൊടുന്ന് ഇവിടുന്ന് ആസിറിനെ കൊണ്ട് ഇത് ഉണ്ടാക്കിച്ച് ഇങ്ങനെ നമുക്ക് മനസ്സിൽ കണ്ട് ഇങ്ങനെ ഇത് കൊള്ളാം. ഇതൊക്കെ ഇതില് ഇങ്ങനെ വെക്കാനുള്ള ടേബിള് ടേബിള് മനസ്സിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വാലൻസ് ഉള്ളതുകൊണ്ട് കൂടി സെറ്റ് ചെയ്ത്. ഇതൊക്കെ മനുഷ്യൻ തുന്നിണ്ടാക്കിയതാണല്ലോ. നിങ്ങക്ക് ഞാന് എന്താ പറയാ, ആകാശം ശരിക്കും ഭ്രാന്തണ്ടോ? അവള് പറഞ്ഞു. അപ്പളേ നമ്മളുള്ളത് യാഹുകാക്കന്റെ വീട്ടിലാണ് കേട്ടോ, പുല്ലൂരാണ്. ആള് കണ്ടില്ലേ, ഇതൊക്കെയാണ് ആളുടെ കലാപരിപാടി. ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ? കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. പിന്നെ ആരെങ്കിലും ആവശ്യക്കാർ വന്നപ്പോ അങ്ങനത്തെ ഈ ഇതല്ല അങ്ങനത്തെ ബോർഡുകള് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടായി കൊടുക്കണം. ഒരു വർക്ക് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കും? ഇതിപ്പോ ഒരു വർക്ക് എന്താ ചെലപ്പോ 2 ദിവസമൊക്കെ പിടിക്കും. കുറച്ച് അങ്ങനെ ചെയ്തൊക്കെ ഒറ്റയടിക്ക് മുഴുവൻ ചെയ്യാൻ കഴിയില്ല, ചെയ്യില്ല. കുറച്ച് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ പള്ളിയിൽ പോകേണ്ട നേരത്ത് പള്ളിയിൽ പോകും, കടയിൽ പോകേണ്ട കാലത്ത് കടയിൽ പോകും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചെയ്യും. പിന്നെ അങ്ങനെ മനസ്സിൽ ഉദ്ദേശ രൂപത്തിലായിട്ട് വന്നില്ലാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വേറെ ഒഴിവാക്കി വേറെ ചെയ്യും. ഇതൊക്കെ പോയി പറഞ്ഞ പോലെ ഓരോ സാധനങ്ങളുടെ ഇതൊന്നും ഇങ്ങനെ നേച്ചറ വരുന്നതല്ല, അങ്ങനെ ആക്കിയെടുത്താണ്. ഈ ലൈറ്റും അങ്ങനെയല്ല. അയിമപ്പ് ഈ ബൾബ് ഇട്ടിങ്ങനെ ഈ ബൾബുകൾ കത്തുന്നതാ, അതൊക്കെ എക്സ്ട്രാ ഞാൻ ഫിറ്റ് ചെയ്ത. അയിമ ഉണ്ടായിരുന്ന ബൾബ് ചെറിയ ബൾബുകൾ, ആ ഓളതാ കാണുന്നത്, ആ ഓളില് ചെറിയ 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 അങ്ങനത്തെ LED ബൾബ് ആയിരുന്നു അയിമ കാണുന്നത്. അതേമാതിരി ഞാൻ എന്നിട്ട് അത് കൂടുതൽ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഉദ്ദേശിച്ചിട്ട് ഈ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ 9 ബൾബ് ഇത് 9 ബൾബ് ഉണ്ട്.
ഈ എക്സ്ട്രാ ബൾബ് ബോട്ടർ ഞാൻ അതിന് കൊടുത്ത് അതിന് സ്റ്റീലിന്റെ ഒരു പൈപ്പ് വാങ്ങിച്ചത് കട്ട് ചെയ്തിട്ട് പിന്നെ ആ എല്ലാരും ഒരു കൺസൺ കൊടുത്ത് അതിമായി ഫിറ്റ് ചെയ്ത് കണ്ട് അങ്ങനെയാണ് ബൾബ് ഇട്ടത്. അതങ്ങനെ വരുന്നതല്ല സത്യത്തിൽ, ഇതിന്റെ അടിയില് വരുന്ന ഒന്നും അയിമുള്ളതല്ല. ആ അടിയിൽ ബൾബ് ഒന്നുമില്ല, അതൊരു ഗോള് അയിമ ഇങ്ങനെ കൊറേ ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഇത്ര വന്ന് ഉള്ള ബൾബാണ്. അത് അതിന്റെ ഉള്ളിലാണ് അതിന്റെ കണ്ടന്റും അതിന്റെ വയറും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കത്തിക്കഴിഞ്ഞാൽ ഉടനെ അല്ല, അത് ഷോർട്ടായി കഴിഞ്ഞാൽ മാറ്റാൻ കഴിയില്ല അവർക്ക്. ഞാന് മൊത്തം കഴിച്ച് ഒക്കെ കഴിച്ച് മൊത്തം കഴിച്ച് കഴുകി വൃത്തിയാക്കി ടാർസിൽ ചെയ്ത് ഇങ്ങോട്ട് കൊടുന്നു. കാർഗോ കൊടുന്നേ കനണ്ട് ഒക്കെ ഫുൾ സ്റ്റീലാണ്. എന്നിട്ട് പിന്നെ ഇവിടെ കൊടുന്നിങ്ങാണ്ട് പിന്നെ എന്റെ ഐഡിയൊക്കെയാണ് ആ ലൈറ്റുകളൊക്കെ പുതിയ കണക്ഷൻ. ആണ് ചെയ്യാനല്ലോ, അല്ലാതെ ഒന്നും പഠിച്ചിട്ടല്ല. അങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് തോന്നുമ്പോ അതിനനുസരിച്ച് അങ്ങനെ ചെയ്തു നോക്കും. ഇതിന്റെ സാധനങ്ങളല്ല, ഇതിപ്പോ ഞാൻ ഉണ്ടാക്കി. ഇത് വേറെ ഈ പിന്നെ കർട്ടന്റെ ബാക്കിൽ ഒരു കപ്പ് വരും, അതാണിത്. കർട്ടന്റെ ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കെട്ടിയിട്ട് വെക്കണ ഒരു കപ്പ്, അതാണ് ഈ സാധനം. ഇത്രയൊക്കെയാണ് യാഹുക്കാന്റെ വിശേഷങ്ങൾ എന്ന് പറയണത് അല്ലെ. അപ്പൊ നമ്മള് സാധനങ്ങൾ ആർക്കെങ്കിലും നിങ്ങള് നിർമ്മിച്ചു കൊടുക്കാന് ആവശ്യപ്പെടുവാണെങ്കിൽ നിർമ്മിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ അതിന് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നമുക്ക് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. പുല്ലൂർക്കാരനാണ് ബോംബെ യാഹു എന്നാണ് ആൾ അറിയപ്പെടുന്നത്. അപ്പോ ഒരുപാട് സന്തോഷം കണ്ടതില്. ഞാന് ഇങ്ങനെ കേട്ടറിഞ്ഞപ്പം ഇത്രയും വലിയൊരു സെറ്റപ്പ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിന് പ്രത്യേകത എന്താണെന്നറിയോ, ഓരോ സാധനങ്ങളും ഉള്ളിപ്പെറുക്കി ഉണ്ടാക്കി വെച്ചിട്ട് ടൈമിലൊക്കെ ലൈറ്റ് വെച്ചിട്ട് അത് സ്വന്തമായിട്ട് ഇന്ന് എൻജോയ് ചെയ്യണേ അല്ലെ. ആ ചെയ്യുന്നതിലൊരു സന്തോഷമാണ് ആളുടെ ഈ ഒരു വീട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാല് അത്രയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും കണ്ടതില് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എന്താ പറയാ, ഭയങ്കര കളർഫുൾ ആണ് റൂം. അപ്പൊ ഇതൊക്കെ കേട്ടോ നമ്മുടെ യാഹു കട വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇതായി കാണുന്ന ഇങ്ങനെയുള്ള ലൈറ്റ് അതുപോലെ ഈ ഇതുപോലത്തെ എഴുതി വെച്ചുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഉണ്ടാക്കി തരും അല്ലെ. അപ്പൊ പറഞ്ഞാ മതി എങ്ങനെ വേണ്ട ചെയ്ത് മോഡൽ ആണെങ്കിലും ചെയ്ത് കൊടുക്കും അല്ലെ. അതെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ. അപ്പൊ ഈ വീഡിയോ വൈൻഡ് ചെയ്യണം.